സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ മാച്ചുകളൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ മെയിൻ തട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ പറ്റി അത്ര നല്ല ന്യൂസുകളൊന്നും അല്ല നിലവിൽ ഏറിലുള്ളത്. ഇതൊന്നും കൺഫേം ആവാത്തത് കൊണ്ടാണ് അതിനെപ്പറ്റി ഒന്നും നിലവിൽ നമ്മൾ സംസാരിക്കാത്തത്. കൺഫേം ആയിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ രാവിലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചിനെ പ്രഖ്യാപിച്ചു. മലയാളി കൂടിയായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ കോച്ചായിരിക്കും. ഇഷ്ഫാഖ് അഹമ്മദിന് ശേഷം കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് നമ്മുടെ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് ഇഷ്ഫാഖ് അഹമ്മദാണ്. അദ്ദേഹത്തിന് ഒരു റീപ്ലേസ്മെന്റ് എന്ന രീതിയിലാണ് നിലവിൽ ടി ജി പുരുഷോത്തമൻ കോച്ചിനെ അസിസ്റ്റന്റ് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിനെപ്പറ്റി പലർക്കും ഒരു ഭൂരിപക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റി നമ്മൾ തന്നെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻസ് ആണ്, ധാരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കേരള ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് ആർക്കും ഇതൊരു പുതിയ മുഖമായിരിക്കില്ല. ഇനി അങ്ങോട്ടേക്കൊന്നും പോകണ്ട, ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരാണെന്നുണ്ടെങ്കിൽ 2021 മുതലേ ബ്ലാസ്റ്റേഴ്സിനൊപ്പം തന്നെയുള്ള ഒരാൾ തന്നെയാണ് ടി ജി പുരുഷോത്തമൻ. നമ്മുടെ റിസോർട്ട് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള കോച്ചും അസിസ്റ്റന്റ് കോച്ചും ഒക്കെ ആയിട്ട് 2021 മുതൽ നിലവിൽ കഴിഞ്ഞ സീസൺ വരെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസോർട്ട് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തെയാണ് നിലവിൽ പ്രൊമോട്ട് ചെയ്ത് ആ ഒരു മെയിൻ കോച്ചായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷ് ട്രോഫി. ഈ അടുത്ത് നമ്മൾ വിൻ ചെയ്ത 2021-22 സന്തോഷ് ട്രോഫി സീസണിൽ ബിനോ ജോർജിൻ്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു പുരുഷോത്തമൻ സാർ. അതുപോലെ തന്നെ ആയ കാലത്ത് അല്ലെങ്കിൽ ഒരു പ്ലെയർ ആയിരുന്ന സമയത്ത് ഒരു ഗോൾ കീപ്പർ ആയിരുന്നു. ആസ് എ പ്ലെയർ എന്ന രീതിയിലും സന്തോഷ് ട്രോഫി വിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്, 44 വയസ്സുണ്ട്. സോ ഇദ്ദേഹത്തെ ഇഷ്ഫാഖ് അഹമ്മദിന് പകരം അസിസ്റ്റന്റ് കോച്ചായിട്ട് കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ ISL ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ISL ൽ മറ്റ് ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ഒരാളൊന്നും അല്ല, കൂടുതലും കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കോച്ചിങ് കരിയർ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് തോന്നുന്നില്ല പലർക്കും. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായുള്ള കാര്യങ്ങൾ തോന്നി. നമുക്ക് പോസിറ്റീവ്സിനെ പറ്റി പറയാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു കേരള അല്ലെങ്കിൽ ഒരു മലയാളി സാന്നിധ്യമാണ്. നമ്മുടെ മെയിൻ ടീമിലേക്ക് വരുമ്പോൾ അത്തരം ഒരു മലയാളി സാന്നിധ്യം ഒരു അസിസ്റ്റന്റ് കോച്ച് പദവിയിലേക്ക് വരുമ്പോൾ അതൊരു കേരള ടീം എന്ന രീതിയിൽ പല ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള മലയാളി പ്ലേയേഴ്സായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു അനൗൺസ്മെൻറ്റ് മാറാമെന്നുള്ളതാണ്. നമ്മുടെ ഇവാൻ വുക്കാമനോസിനും ഫ്രാങ്ക് ഡോവനും ഒപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ഒരാൾ തന്നെയാണ് വരാൻ പോകുന്ന സീസണിൽ ടി ജി പുരുഷോത്തമൻ കോച്ച്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങളും അവരുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ ഐഡിയാസും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മലയാളി പ്ലേയേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരായിട്ട് ഇൻട്രാക്ഷൻ നടത്താനും ഒക്കെ ഒരു പക്ഷേ ഇത് ഹെൽപ്പ് ചെയ്തേക്കാം. സോ മലയാളി പ്ലേയേഴ്സിന് ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചിന് ഇന്ത്യൻ പ്ലേയേഴ്സിന് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ചുമതല കൊടുക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുരുഷോത്തമൻ സാർ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കേരള പ്ലേയേഴ്സിലേക്ക് തന്നെയായിരിക്കാം. ഇതിന് മുൻപ് വന്ന പല അസിസ്റ്റന്റ് കോച്ചുമാരും നമ്മുടെ താങ്കോ സിംഗ് തോ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സിനെ കണ്ടെത്തി കൊണ്ടുവന്നതുപോലെ, ഇഷ്ഫാഖ് അഹമ്മദ് ആണെങ്കിൽ ജസലിനെ കൊണ്ടുവന്നിരുന്നു, അതുപോലെ തന്നെ കാശ്മീരിൽ നിന്ന് മുഹീദിനെ കൊണ്ടുവന്നിരുന്നു. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമാവുന്ന രീതിയിലേക്കാണെങ്കിൽ കേരള പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ കേരളത്തിലെ ടാലൻസിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കും ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ കേരള പ്ലേയേഴ്സിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാനും അവരെ കണ്ടെത്താനും അവരെ കൺവിൻസ് ചെയ്യാനും ഇദ്ദേഹത്തിന് ഒരു കോച്ചിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത്തരത്തിൽ കൺവിൻസ് ചെയ്തിട്ട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു രീതിയിൽ കേരള പ്ലേയേഴ്സിനെ, മലയാളി പ്ലേയേഴ്സിനെ, ടാലൻ്റ് ഉള്ള പ്ലേയേഴ്സിനെ, പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന പ്ലേയേഴ്സിനെ കണ്ടെത്താനും അവരെ കൺവിൻസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാനും ഒരു പക്ഷേ ഒരു വലിയ റോള് തന്നെ ഇദ്ദേഹത്തിന് വഹിക്കാൻ സാധിച്ചേക്കും. ഇനി രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം കുറച്ചധികം കാലങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു കോച്ചാണ്. സോ അതുകൊണ്ട് തന്നെ റിസോർട്ട് ടീമിലെ യങ് പ്ലേയേഴ്സിന് നന്നായിട്ട് അറിയാവുന്ന ടീമിൻ്റെ ഫിലോസഫി എന്താണ്, ഗെയിം സ്റ്റൈൽ എന്താണ്, ഏത് രീതിയിലുള്ള ഒരു വിഷനാണ് ടീമിനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വിഷൻ എന്തായിരിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായൊരു ധാരണ കുറച്ചധികം സീസണുകളായിട്ടുള്ള ഒരാൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഒരു പുതിയ കാര്യമായിട്ട് തോന്നാതെ പെട്ടെന്ന് അതുമായിട്ട് അഡാപ്റ്റ് ആവാൻ ഒരു പക്ഷേ ഇതിനെ സാധിച്ചേക്കും. ഇത് ഈ പറഞ്ഞ പോലെ റിസോർട്ട് ടീമിലെ ടാലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലും റിസോർട്ട് ടീമിൽ ഇദ്ദേഹം നോട്ടീസ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാവാം, ഇദ്ദേഹം ഒരു ടാലൻറ്റ് കാണുന്ന പ്ലേയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇദ്ദേഹം കണ്ടെത്തി വച്ചിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാവാം, അവരെയൊക്കെ സജസ്റ്റ് ചെയ്യാൻ, ഡയറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ റിസോർട്ട് ടീമിലെ പ്ലേയേഴ്സിനെ മറ്റാരേക്കാളും കൂടുതൽ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും ആ റിസോർട്ട് ടീമിലെ പ്ലേയേഴ്സിൻ്റെ ടാലൻ്റ് ഉള്ള പ്ലേയേഴ്സിനും അതൊരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിട്ട് തോന്നിയത്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഈ കോച്ചിങ് ഏരിയയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ്. നമ്മൾ ഇഷ്ഫാഖ് അഹമ്മദിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 2010 മുതലേ ഒരു കോച്ചിങ് ഫീൽഡിലുള്ള ഒരാൾ തന്നെയാണ്. കൂടുതലും കേരള ബേസ്ഡ് ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കോച്ചിങ് കരിയറിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ ട്രെയിനിങ്സ് ആണെങ്കിലും പ്ലേയേഴ്സ് മാനേജ്മെൻ്റ് ആയാലും ഡ്രിൽസ് ട്രെയിനിങ് സെക്ഷൻസ് ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ ആ ഒരു ടൈറ്റിൽ വിൻ ചെയ്ത സന്തോഷ് ട്രോഫി ടീമിൻ്റെ ഒക്കെ ഒപ്പം അസിസ്റ്റന്റ് കോച്ചായിട്ട് നിന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ ആ ഒരു സീസണിൽ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് ഉയർന്നു വന്ന ഒരു സീസൺ കൂടിയായിരുന്നു ജെസ്സിൻ ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ. സോ അത്തരത്തിൽ പ്ലെയർ മാനേജ്മെന്റ് ആണെങ്കിലും ട്രെയിനിങ് സെക്ഷൻസ് ഡ്രിൽസ്
അതെല്ലാം തീർച്ചയായിട്ടും നല്ല സ്മൂത്തായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ എല്ലാത്തിനും പുറമെ നമുക്ക് ഈ ഒരു ഐ എസ് എൽ മറ്റ് ടീമുകളുടെ ഭാഗമാവാത്തത് കൊണ്ട് എഴുതി തള്ളാനോ അല്ലെങ്കിൽ വില കുറച്ച് കാണാനോ സാധിക്കില്ല. അതായത് തീർച്ചയായിട്ടും ഐ എസ് എൽ എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റേജാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ഒരു രീതിയിൽ പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അതിന് കിട്ടുന്നത്. നമുക്ക് ബിനോ ജോർജ് ആണ് നമുക്കൊരു മലയാളി കോച്ച് എന്ന രീതിയിൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത്. അതേതോടൊപ്പം തന്നെ പറയാൻ ടി ജി പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് എത്താൻ അതിന് കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കുറച്ച് നെഗറ്റീവ്സ് വേണ്ട, കൺസേൺസ് എന്ന് പറയാം. ഇദ്ദേഹം വരുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു നല്ലത്. അത്തരത്തിലൊരു തോന്നൽ വരാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ട്രാൻസ്ഫർ മാർക്കറ്റിലുള്ള ഇടപെടലുകളാണ്. നമ്മൾ പുഷ്പ കാമത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചിന് പൊതുവേ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ റിക്രൂട്ട്മെന്റ്, ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിരിക്കണം. അവരുടെ പ്ലേയേഴ്സിനെ ഫൈൻഡ് ചെയ്യാനും അവരെ കൊണ്ടുവരാനും അതിനെ അവരെ കൺവിൻസ് ചെയ്യാനൊക്കെ ഒരു എബിലിറ്റി ഉണ്ടാവണം. ഈ കേരള പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്, പക്ഷേ ഇതിൻ്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ കളിച്ച കരിയർ ആണെങ്കിലും കോച്ചിങ് കരിയർ ആണെങ്കിലും കേരളം വിട്ടിട്ടുള്ള ഒരു പരിപാടി അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. മറ്റ് സ്റ്റേറ്റ്സിലുള്ള പ്ലേയേഴ്സിനെ ഫൈൻഡ് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, അവരെ കണ്ടെത്തുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതൊരു ചെറുതല്ലാത്തൊരു കൺസേൺ ആണ്. പക്ഷേ അവിടെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ നമുക്കുണ്ട്, കരോൾ സ്കിൻകിസ്. ഇന്ത്യൻ മാർക്കറ്റിനെ അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള കരോൾ സ്കിൻകിസിൻ്റെ സപ്പോർട്ടൊക്കെ എന്തായാലും ഉണ്ടാവും. ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് സെക്ഷൻസ് ഗ്രൗണ്ടിലുള്ള ആക്ടിവിറ്റീസിനാണ് ഇതിന് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അതല്ലാത്ത പക്ഷം ഈ ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റ്സിന് ഇതിനൊരു ചുമതല കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം ഒരു ഡെബ്യൂട്ട് എന്ന രീതിയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതൊരു ചെറുതല്ലാത്ത കൺസേൺ ആണ്. പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു വിമർശനമാണ് ഇത് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ലാഭകരമായിട്ട് ആ ഒരു പോസ്റ്റിനിൽ ആരെങ്കിലും വേണമെന്ന രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. ഇത് ഇതിനേക്കാൾ മികച്ചത് എന്ന് പറയുന്നില്ല, ഇതിന് പകരം തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുപോലെ അസിസ്റ്റന്റ് കോച്ചസ് അവൈലബിൾ ആയിരുന്നു. അവരിലേക്കൊന്നും പോവാതെ മറ്റൊരു ചുമതലയിൽ ഇരിക്കുന്ന ഒരാളെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസോർട്ട് ടീമിൽ ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഒരാളെ പിടിച്ച് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ പറഞ്ഞ പോലെ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സോ അത് നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ ആ ഒരു ഫൈനൊക്കെ നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഫോഴ്സ് ചെയ്ത് എടുക്കപ്പെട്ട ഒരു തീരുമാനമാണോ എന്നുള്ളതും സംശയമാണ്. സോ എന്തായാലും കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ശതമാനം പ്രേക്ഷകരെയും പോലെ തന്നെ ഞാനും അത്ര ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് അല്ല. അദ്ദേഹം മോശമാണെന്നോ ഇവിടെ വന്ന് അദ്ദേഹം വിജയിക്കില്ല എന്നൊന്നുമല്ല പറയുന്നത്. അദ്ദേഹം റിസോർട്ട് ടീമിൽ ഒരു നല്ല ചുമതല ഇരിക്കുന്ന, അവിടെ അത്യാവശ്യം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാളെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് കൂടുതലും പ്ലേയേഴ്സ് മാനേജ്മെന്റും അതുപോലെ തന്നെ ട്രെയിനിങ് പരിപാടികളിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ഒരാളെ മതി എന്ന രീതിയിൽ നമുക്ക് പറയാം. സോ അത് എന്തായാലും ഇപ്പോൾ നമുക്ക് വിമർശിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാനോ ആയിട്ടില്ല. ഇദ്ദേഹം ഇവിടെ വന്ന് എങ്ങനെ പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനം ഏത് രീതിയിലായിരിക്കും എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്കിതൊരു നല്ല തീരുമാനമാണോ മോശം തീരുമാനമാണോ എന്ന് പറയാൻ പറ്റുക. അദ്ദേഹത്തെ അറിയാത്തൊരു വിഭാഗത്തിന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കിട്ടിയ ഒരു വലിയ സ്റ്റേജാണ്. അവിടെ അദ്ദേഹം കുറച്ചൊരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും മികച്ച രീതിയിലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരികയും ആ ഒരു പ്ലെയർ മാനേജ്മെൻറ്റൊക്കെ പക്കായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല. നെഗറ്റീവായുള്ള ന്യൂസുകൾ ഇങ്ങനെ ഏറെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഇതും ഒരു നെഗറ്റീവായിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കാം. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.